നമസ്കാരം. കേരളമടക്കം നാല് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ ഇത്തവണ അതിശക്തമായി മൂന്ന് മുന്നണികളും ഏറ്റുമുട്ടുന്ന കേരളത്തിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന, അതേസമയം ഭരണ പ്രതിപക്ഷ മുന്നണികളിൽ ഞെട്ടലുണ്ടാക്കിയ ഒരു പ്രഖ്യാപനം നടത്തിയത് മറ്റൊരു കക്ഷിയാണ്. യു ഡി എഫിൻ്റെ ഭാഗമായ മുസ്ലിം ലീഗ് നടത്തിയ പ്രഖ്യാപനമാണ് കേരളത്തിൽ ഇക്കുറി നിർണായകമാകുക. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തുന്ന കേരളയാത്ര മലപ്പുറം ജില്ലയിൽ കടന്നതോടെ കെ സുരേന്ദ്രൻ കൗതുകകരമായ ഒരു ക്ഷണം വെച്ച് നീട്ടി. മറ്റാർക്കുമല്ല, മുസ്ലിം ലീഗിന് തന്നെ. ബി ജെ പി മുന്നണിയായ എൻ ഡി എയിലേക്ക് ക്ഷണിച്ച സുരേന്ദ്രൻ ഏവരെയും ഞെട്ടിച്ചു, അത്ഭുതപ്പെടുത്തി. ആ ക്ഷണത്തെ മുസ്ലിം ലീഗ് പുച്ഛിച്ച് തള്ളുമെന്ന് കരുതിയ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സമുന്നത നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സുരേന്ദ്രൻ്റെ പ്രസ്താവന വേണ്ട സമയത്ത് പരിഗണിക്കും എന്നാണ് മറുപടി നൽകിയത്. ശ്രദ്ധിക്കുക, വേണ്ട സമയത്ത് പരിഗണിക്കും എന്നാണ് കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയത്. അതായത് തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു, ഒരു മുന്നണിക്കും വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത ഒരവസ്ഥ എങ്ങാനുമാണ് വരുന്നതെങ്കിൽ 20 or 20 കൂടുതലോ ഒക്കെ എം എൽ എമാരുമായിട്ട് എൻ ഡി എ മുന്നണി ബി ജെ പി ഒക്കെ ഒരു സൈഡിൽ ഉണ്ടു എങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞത് സംഭവിക്കാം എന്നാണ് ഇതിൻ്റെ ധ്വനി. ഇത് കേരള രാഷ്ട്രീയത്തിൽ തീർത്തും അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവാണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. കേരളത്തിലെ മിതവാദി മുസ്ലിങ്ങളുടെ മുഖമാണ് മുസ്ലിം ലീഗ്. അയോധ്യയിലെ കർഷകകാലത്തും മാറാട് കലാപാനന്തരവും കേരളത്തിൽ സമാധാന അന്തരീക്ഷം പുലരുവാൻ അസാധാരണമായ മികവും നേതൃത്വവുമാണ് മുസ്ലിം ലീഗും പുലർത്തിയത്. അതായത് മുമ്പുണ്ടായിരുന്ന പാണക്കാട് ഷിഹാബ് ഹൈദരാലി തങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിനെ ഏവരും ഒരു സർവാദരണീയൻ ആയിരുന്നു. അദ്ദേഹം ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. ഒരു കലാപമൊന്നും ഉണ്ടാവാതെ ആ രണ്ട് സമയത്തും വളരെയേറെ നിയന്ത്രിച്ചു നിർത്താൻ ആ പാർട്ടികളെ അന്നത്തെ നേതൃത്വത്തിന് സാധിച്ചിരുന്നു. എന്നാൽ മദനി മുതൽ എസ് ഡി പി ഐ വരെയുള്ള മറുഭാഗമാവട്ടെ തീവ്രവാദ പക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ്. ഇരു വിഭാഗവും ഒരുമിച്ച് ബി ജെ പി വിരുദ്ധ പക്ഷത്ത് നിലകൊള്ളുമ്പോൾ അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷ മുസ്ലിം വിഭാഗവും ദേശീയ ഭരണത്തിന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവരാകും. ബി ജെ പിയുടെ ഈ നീക്കത്തിലൂടെ ഇരു വിഭാഗത്തിനും ഗണനീയമായ നേട്ടമാണ് ഉണ്ടാവുക. കേരളത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ദേശസ്നേഹമുള്ളവരും സമാധാനകാംക്ഷികളുമാണ്. അവരെ തീവ്രവാദ സ്വഭാവമുള്ളവരിൽ നിന്നും വേർതിരിച്ച് നിർത്താൻ ഇതിലും മികച്ച ഒരു മുന്നേറ്റം നടത്താനില്ല. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ 25-ന് 40-നും ഇടയ്ക്ക് സീറ്റുകളിൽ വിജയിക്കുകയും മുസ്ലിം ലീഗ് എൻ ഡി എയുടെ ഭാഗമാവുകയും ചെയ്താൽ ഒരുപക്ഷെ ഭരണം പോലും അവർ കൈക്കലാക്കിയേക്കാം. അതിലേറെ പ്രാധാന്യം പക്ഷേ ആദ്യം പറഞ്ഞ ആ സംഗതിക്കാണ്. തീവ്രവാദ അനുകൂലികളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാകും അത്. ഇതൊരുപക്ഷെ കേരളത്തിലും സംഭവിച്ചേക്കാം. കാരണം ഇതിലും കേരളത്തിലേക്കാളും മുസ്ലിം മേധാവിത്വമുള്ള ജമ്മു കാശ്മീരിലൊക്കെ അവിടുത്തെ പി ഡി പിയുമായിട്ടൊക്കെ സഖ്യം ചേർന്ന് ബി ജെ പി ഒരിക്കൽ അവിടെ ഭരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുവും മിത്രങ്ങളും ഒന്നുമില്ല. അത് എപ്പം വേണേലും നിലപാടുകൾ ചിലപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഓരോ സമയത്തിനും അനുസരിച്ചുമൊക്കെ ആയിരിക്കാം ഈ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളുമൊക്കെ രൂപപ്പെടുകയും കൂട്ടുകെട്ട് ഉണ്ടാവുകയും കൂട്ടു പിരിയുകയൊക്കെ ചെയ്യുന്നു. ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫ് സി പി എമ്മിൻ്റെ കൂടെ ചേരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഇ കെ നയനാരും ഉണ്ടായിരുന്ന കാലത്ത് ഇ കെ നയനാരുടെ കൂടെ ഇ കെ നയനാർക്ക് പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം കാലുവാരിയതാണ് മാണി എന്ന് ഇ കെ നയനാർ പലരോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മരണം വരെ പറയുമായിരുന്നു മാണിയെ വിശ്വസിക്കരുതെന്ന്. അങ്ങനെ പഴയകാല കമ്മ്യൂണിസ്റ്റുകൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരു എതിർപക്ഷത്ത് കണ്ടുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം. ആ കേരള കോൺഗ്രസ് എം ഇന്ന് എവിടെ നിൽക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ രാഷ്ട്രീയം ഇങ്ങനെയാണ്, പ്രായോഗിക രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണ്. എതിർചേരിയിൽ നിൽക്കുന്നവർ ചിലപ്പം സ്വന്തം കൂടാരത്തിലൊക്കെ വരുന്ന അത്ഭുതവും അല്ലെങ്കിൽ സാമാന്യ ജനത്തിന് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിരവധി ഒരുപാട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ചിലപ്പോൾ നാളെ ഇതും നടന്നേക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.